ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ തരംഗമായി മാറി കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയായ 7 വയസ്സുകാരി സമ. ഇംഗ്ലീഷും മലയാളവും നന്നായി കൈകാര്യം ചെയ്യുന്ന 7 വയസ്സുകാരിയുടെ റീലുകൾ കണ്ടത് 60 ലക്ഷം പേരാണ്. വീട്ടിലിരുന്നുള്ള സംസാരങ്ങളെ ചേച്ചി സദ ക്യാമറയിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. മലയാളത്തിൽ നമ്മൾ പറയുന്നത് പഴയ പഴങ്ങനി. You know what this is? This is jackfruit. And when we tell it like Malayalam, we tell it like chakaparam. And inside, I'm going to find something, and you know what it is? It's the jackfruit seed. And when we tell it in Malayalam, it's chakakuru. ഈ റീൽസൊക്കെ കാണുമ്പോൾ വിദേശത്ത് ജനിച്ചു വളർന്ന ഏതോ ഒരു കുട്ടി ഇരുന്ന് ചെയ്യുന്ന വീഡിയോസ് എന്നായിരിക്കും എല്ലാവരും കരുതിയിട്ടുണ്ടാകുക. ഞാനും അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ചു വളർന്ന സമയം സമയുടെ ചേച്ചിയും കൂടിയാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. രണ്ടുപേരും ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. അച്ഛനും അമ്മയും ചേർന്നാണ് പേജൊക്കെ മാനേജ് ചെയ്യുന്നതെന്നറിയാം. ഈ വീഡിയോസിൻ്റെ ഐഡിയ ഒക്കെ നിങ്ങളുടെ തന്നെയാണോ? ഐഡിയ നമ്മൾ വീഡിയോ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല. പാത്തുവിൻ്റെ അടുത്ത് എന്തെങ്കിലും കൊടുത്താൽ പാത്തു അതിനെ കുറിച്ച് അങ്ങ് പറഞ്ഞോളും. അങ്ങനെ ചുമ്മാ കോയിൻസിഡൻ്റായിട്ട് വന്നത്. ചുമ്മാ ഒരു വീഡിയോ എടുത്തു, അത് അതങ്ങ് ഇവളാദ്യം ഈ ജാക്ക് ഫ്രൂട്ട് കിട്ടിയപ്പം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ അമ്മ ചോദിച്ചു ഒന്നുകൂടെ പറയാമോ ഇതൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന്. അങ്ങനെ എടുത്ത് ചുമ്മാ ഇട്ടതാ, പക്ഷെ അങ്ങ് നല്ല ഹിറ്റായി പോയി. അതിനുശേഷം ഇപ്പം ഈ പഠിത്തത്തിൻ്റെ ഇടയിലൊക്കെ സമയം ഉണ്ടാക്കിയാണോ വീഡിയോസൊക്കെ ചെയ്യുന്നത്? അത് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നും ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങളൊരു 1 അവർ റീൽസിന് വേണ്ടിയിട്ടും ഇപ്പം മാറ്റി വെക്കും. അങ്ങനെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. റീൽസൊക്കെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചോ? ആ പാത്തുവിന് പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു പ്രോമോ വീഡിയോ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ വന്നു. പിന്നെ ഒരു മഴവിൽ മനോരമയുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി അതിൻ്റെ അകത്ത് ഇങ്ങനെ പാത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ ഒരു അവാർഡ് ഈയിടെ അതിനും പോയിട്ടുണ്ടായിരുന്നു, ഒരു ജൂനിയർ ഇൻഫ്ലുവൻസർ അവാർഡായിട്ട് അതിന് പോയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും ടീച്ചേഴ്സൊക്കെ എന്താ പറയാറ്? നല്ലതാണെന്ന് പറയും. കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറയാറുണ്ടോ? അങ്ങനെയൊന്നും പറയാറില്ല. ശാലുമാ മിസ് ഒക്കെ എന്താ പറഞ്ഞെന്ന് പറഞ്ഞു പാത്തു? ശ്യാമ മിസ്, ഞാൻ ഭയങ്കര എന്നോട് പറഞ്ഞു ഭയങ്കര പ്രൗഡാണ് ഇനി വരുന്ന ഇയേഴ്സിന് സക്സസ്ഫുൾ ആവും, ഇനി വരുന്ന ഇയേഴ്സിൽ സക്സസ്ഫുൾ ആവും. പിന്നെ എൻ്റെ ഉളിച്ചയും ഇനി ഇനി എഴുതുന്നതെല്ലാം ഇനി സക്സസ്ഫുൾ ഇനിയെല്ലാം നല്ലപോലെ ചെയ്യാൻ പറ്റുക. പിന്നെ പേരൻസിനെയും പിന്നെ സ്വന്തം സ്കൂളിനെയും പ്രൗഡ് ഉണ്ടാക്കുന്നുണ്ട്. പാത്തു, നിനക്ക് മലയാളം അറിയില്ലെന്നാണല്ലോ എല്ലാരും പറയുന്നേ. പക്ഷെ നിനക്ക് മലയാളം അറിയില്ലെന്നാ എല്ലാരും പറയുന്നേ. ഓ നമസ്കാരം. സാംസ്കാരിക പൈതൃകത്താൽ ഊർജ്ജം കൊള്ളുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നൊന്തപ്പെട്ട മക്കളെ ജീവനോട് ചുറ്റടിച്ചിക്കുന്ന കാമുകനോട് തൊളിച്ചോടുന്ന ഞങ്ങള് കാഞ്ഞിരപ്പള്ളിയിലെ സ്വന്തം കാഞ്ഞിരപ്പള്ളിയുടെ സ്വന്തം പിള്ളേര് തന്നെയാ അല്ലേ? ആനക്കൽ, അത് സ്കൂള് ആനക്കൽ. ഞങ്ങളുടെ സ്കൂൾ ആനക്കല്ല, ഞങ്ങള് താമസിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലാ. അപ്പോ ഞങ്ങൾ ഇവിടെ തന്നെ ജനിച്ച് ഇവിടുന്ന് തന്നെ പഠിച്ചതാ. പിന്നെ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് എന്നാ ലാംഗ്വേജ് റൂളുണ്ട്. നമ്മൾ സ്കൂളിൽ കോമ്പൗണ്ടിൽ കയറിയാൽ പിന്നെ ഇംഗ്ലീഷ് മാത്രമേ, ഞങ്ങളുടെ റൂൾ അതാ. അങ്ങനെ സ്കൂളിൽ നിന്ന് ഞാൻ ടീച്ചേഴ്സൊക്കെ എന്നെ നല്ലപോലെ പഠിപ്പിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഡിജിറ്റൽ ബോർഡാണ്. അപ്പോൾ ഡിജിറ്റൽ ബോർഡിൽ അവരിപ്പോൾ എന്തെങ്കിലും ഒരു വാക്കിന് എന്തെങ്കിലും പ്രൊണൗൺസിയേഷൻ ഇപ്പം വല്ല സംശയം തോന്നിയാൽ അവരപ്പോൾ അത് സെർച്ച് ചെയ്ത് അതിന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പഠിപ്പിച്ച് അങ്ങനെയാണ് ഇവിടുന്ന്. നെഗറ്റീവായിട്ട് കമൻസ് വന്നിട്ടുണ്ടോ? ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അങ്ങനെ എന്തെങ്കിലും കമൻസ് വന്നിരുന്നോ തുടക്കകാലത്തൊക്കെ? അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഒരിടയ്ക്ക് ഇങ്ങനെ പാത്തുവിന് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, എങ്ങനെയാ ഇത്ര നല്ലതായിട്ട് പറയുന്നത്, അങ്ങനെ അങ്ങനെ വന്നു. നെഗറ്റീവായിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റീൽസൊക്കെ ചെയ്യുന്ന പോലെ ഇംഗ്ലീഷിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയാവോ? You know what this is jackfruit. And when we tell it like Malayalam, we tell it like
പാത്തുവിന് എന്തായാലും ഇംഗ്ലീഷും അറിയാം, അതേപോലെ തന്നെ അതിലും നന്നായി മലയാളവും അറിയാം. ചേച്ചി പഠിപ്പിച്ചു കൊടുത്തതാണ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സിനിമകൾ കാണാറുണ്ട്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് ഒക്കെ കൊണ്ടാണ് ഇത്ര നല്ലൊരു ആക്സെന്റിൽ സംസാരിക്കുന്നതെന്നായിരുന്നു പാത്തുവും ചേച്ചിയും പറയുന്നത്. സി അഭിലാഷിനൊപ്പം അനിറ്റ സെബാസ്റ്റ്യൻ, മനോരമ ന്യൂസ്, കോട്ടയം.